ഹലോ, നമസ്കാരം. എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഷാരികാസ് ന്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് രണ്ട് ഹെയർ ഗ്രോയിങ് ടിപ്സ് ആണ് കേട്ടോ. ഒരുപാട് പേര് നമ്മൾ ഹെയർ പാക്കിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവരൊക്കെ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ഹെയർ ഗ്രോത്ത് ടിപ്പ് എന്തെങ്കിലും പറഞ്ഞു തരാമോ എന്ന്. എനിക്കറിയാവുന്ന, ഞാൻ സ്വയം പരീക്ഷിച്ച് വിജയിച്ച രണ്ട് ടിപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മെഡിസിൻ കഴിക്കേണ്ടി വന്നിരുന്നു. ആ സമയത്ത് എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോയിരുന്നു. അതിന് ശേഷം ഞാൻ ചെയ്ത് വിജയിച്ച് എൻ്റെ മുടി വളർച്ച തിരികെ കൊണ്ടുവന്ന ഒരു രണ്ട് ടിപ്പുകളാണ് ഇത്. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടത് കുറച്ച് തേങ്ങയും ഒരു 10 അല്ലെങ്കിൽ 11 ചെറിയ ഉള്ളി. സവാള എടുക്കരുത്, ഇതിന് ചെറിയ ഉള്ളി തന്നെ നമുക്ക് വേണം. പിന്നെ വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്. ഇനി തേങ്ങയും ഉള്ളിയും കൂടി നന്നായിട്ട് അരച്ചെടുക്കണേ. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താ, നമ്മുടെ പാലൊക്കെ അരിക്കുന്ന അരിപ്പയില്ലേ, അതുപോലത്തെ അരിപ്പേ വേണം അരിക്കാം. എനിക്ക് എളുപ്പം ഇതാണ്. ഞാൻ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു തോർത്ത് ഇതിന് വേണ്ടി മാറ്റി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. താളിയും ഇങ്ങനെയൊക്കെ അരിച്ചെടുക്കാൻ, അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കനും കൂടി അമർത്തണേ. ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം യൂസ് ചെയ്യാം കേട്ടോ. രണ്ട് ടിപ്പ് യൂസ് ചെയ്യാം. രണ്ട് ടിപ്പും ഒരു 20 മിനിറ്റ് തലയിൽ നന്നായിട്ട് മുടി വകച്ചിലെടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം കഴുകി കളയാൻ. കുറച്ച് സമയം നമുക്ക് ദൈവം തന്ന നമ്മുടെ ശരീരവും സൗന്ദര്യവും ഒക്കെയല്ലേ, എല്ലാവർക്കും അവരുടേതായ സൗന്ദര്യമുണ്ട്. നമ്മളത് കാത്തു സൂക്ഷിക്കണം. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഇതെന്താ എന്ന് വിചാരിക്കരുത് നിങ്ങൾ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അതിൻ്റെ ബാലൻസൊക്കെ പറ്റിയിരിക്കും കേട്ടോ, ആ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ. അത് നിങ്ങൾ കഴുകിക്കളയണ്ട, അത് നമുക്ക് കയ്യിലോ മുഖത്തോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്കിന്നിനും വളരെ നല്ലതാണ് കേട്ടോ. നന്നായിട്ട് ഇനി നമ്മളത് ബ്ലെൻഡാക്കി കൊടുക്കണം. നമ്മൾ സാധാരണ വെള്ളത്തിൻ്റെ മുകളിൽ എണ്ണ വീഴുമ്പോൾ എങ്ങനെ കിടക്കും അതുപോലെ തന്നെയായിരിക്കും ഈ തേങ്ങാപ്പാലിൻ്റെ ഉള്ളിയുടെ നീരിൻ്റെ അകത്ത് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിക്കുമ്പോൾ കിടക്കുക. അന്നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം വേണം തലയിൽ തേച്ച് കൊടുക്കാൻ. തലയിൽ തേച്ച് കൊടുത്ത് 20 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം കഴുകിക്കളയുക. ഇനി ടിപ്പ് നമ്പർ 2 ആണ് കേട്ടോ. നമ്മുടെ അമ്മമാർക്കൊക്കെ കുറച്ച് തേങ്ങയൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അത് കറിക്ക് ഉപയോഗിക്കാലോ എന്ന് വിചാരിക്കും. അങ്ങനെയുള്ളവരെന്താ ചെയ്യുക, ഒരു സവാള എടുക്കുക. ഒരു സവാളയും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും തന്നെ എടുക്കണം കേട്ടോ. സവാള നന്നായിട്ട് അരച്ച് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ നീര് പിഴിഞ്ഞെടുക്കണം. അതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിവിടെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ 20 മിനിറ്റ് തലയിൽ വെച്ചതിന് ശേഷം മാത്രം മുടി കഴുകി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതായത് മുടി വളർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാമല്ലോ. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇതിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. മുടി വളരുക തന്നെ ചെയ്യും, മുടി വളർച്ച കൂടുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇടാൻ കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ കസിൻസായ ആദിയും അശ്വതിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് താങ്ക്സ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കുക.